പ്രിയമുള്ളവരെ, സുബേർ ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയാൻ പോകുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു ഏകീകൃത തിരിച്ചൽ കാർഡിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും യു ഡി ഐ ഡി കാർഡ് എന്ന് പറയുന്നത് യൂണിക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ്. ഇന്ത്യയിൽ മൊത്തമായിട്ട് ഭിന്നശേഷിയുള്ളവർക്ക് ഒരു തിരിച്ചറൽ രേഖ എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 1,000,000 പേർ ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പരിശോധന അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീസ, ഹരിയാന, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഈ ഒരു UDID കാർഡ് ഇപ്പോൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അംഗൻവാടി മുഖാന്തരമായിട്ട് 900,000 ഓൺലൈനിലായിട്ട് 100,000 അപേക്ഷകരുമാണ് ഇതുവരെ ഈ UDID കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഒരുപാട് പേര് അപേക്ഷ സമർപ്പിച്ചവരുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ UDID കാർഡ് എത്തിയിട്ടില്ല. അവർക്ക് ഒരുപാട് ഒരു വർഷം, ഒന്നര വർഷമൊക്കെ മുമ്പായിട്ട് UDID കാർഡിന് അപേക്ഷ സമർപ്പിച്ചവർക്കും ഇപ്പോഴും UDID കാർഡ് അവർക്ക് വന്നിട്ടില്ല. എന്തായാലും അത് തമാളിലൂടെ വരും. ഇനി ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ടാണ് നമ്മൾ ഈ UDID കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഏകീകൃത ഒരു തിരിച്ചറിയൽ കാർഡ് എന്നാണ് കേന്ദ്രം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, പുതുതായി എടുത്ത ഫോട്ടോ, അതുപോലെ റേഷൻ കാർഡിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ നമ്പർ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, എല്ലാം രക്തഗ്രൂപ്പ് എല്ലാം നമുക്ക് ഈ UDID കാർഡിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ UDID കാർഡിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഈ UDID കാർഡിന് അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് ഭിന്നശേഷിയുള്ള സഹോദരങ്ങൾ അത് അപേക്ഷിക്കണം. 21 വിഭാഗം ഭിന്നശേഷിയുള്ളവരാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 21 വിഭാഗം ഭിന്നശേഷിയുള്ളവർ ആരൊക്കെ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് അപ്പൊ എല്ലാ ഭിന്നശേഷിയുള്ളവരും തങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിക്കൊണ്ട് ഈ UDID കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. 1,000,000 അപേക്ഷകരാണ് ഇതുവരെ അംഗൻവാടി മുഖാന്തരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 100,000 അപേക്ഷകർ ഓൺലൈനുമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതായത് 1,000,000 അംഗൻവാടി ഈ മുഖാന്തരവും 100,000 ഓൺലൈനായിട്ടും ഇതുവരെ അപേക്ഷ സമർപ്പിച്ചവരുണ്ട്. ഏറ്റവും കൂടുതൽ അപേക്ഷ സമർപ്പിച്ചത് കോഴിക്കോട് ജില്ലയും ആലപ്പുഴ ജില്ലയുമാണ്. മറ്റു ജില്ലകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇനിയും UDID കാർഡിന് അപേക്ഷിക്കാനുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ട് ഏറ്റവും വേഗം ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ എന്റെ പ്രിയപ്പെട്ട ഭിന്നശേഷി സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം ഇത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്.